ട്രംപും റഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുമോ എന്നുള്ള ഒരു ഭീഷണിയും ഒരു തരത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. മറുഭാഗത്ത് ഉക്രൈൻ ആകട്ടെ, അമേരിക്കൻ ബലിസ്റ്റിക് മിസൈലുകളുടെ വലിയൊരു കമനീയ ശേഖരം ഇനി പരീക്ഷിക്കാനൊരുങ്ങുന്ന ഒരു ഘട്ടത്തിലൂടെ കടക്കുന്നു. തുറന്ന പോരിലേക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാനായി കൊടും യുദ്ധം തന്നെയാണ് അനിവാര്യമെന്ന നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. റഷ്യ നിലവിൽ അവരുടെ ആണവായുധ നയം മാറ്റുക തന്നെയാണ് ലോകരാജ്യങ്ങൾക്ക് വലിയൊരു ആശങ്ക പടർത്തുന്നത്. നിലവിൽ പൗരന്മാർക്ക് നാറ്റോ രാജ്യങ്ങളുടെ ഒരു വലിയ മുന്നറിയിപ്പ് ലഭിച്ചതായിട്ടുള്ള സൂചന കൂടി ഇപ്പോൾ ലഭിക്കുകയാണ്. പല നാറ്റോ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് യുദ്ധ സാഹചര്യം ഉണ്ടാകും, അതിനെ പ്രതീക്ഷിക്കുക, അതിനെ കരുതിയിരിക്കുക, അതിനോട് എങ്ങനെയും ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാവുക എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇസ്രയേലും സമാനമായൊരു നിർദ്ദേശം തങ്ങളുടെ പൗരന്മാർക്ക് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇസ്രയേൽ പലസ്തീൻ വിഷയം പൊട്ടിപ്പുറപ്പെട്ടതും അതിനുശേഷം അതിപ്പോൾ പല രാജ്യങ്ങളിലായി ഏറ്റവും ഒടുവിൽ ഇറാനിലേക്ക് വരെ എത്തിച്ചേർന്നതും. റഷ്യ ഉക്രൈനിലും സമാനമായിരുന്നു. ഉക്രൈൻ ജനതയോട് ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയതിന് പിന്നാലെയാണ് സെലൻസ്കി ശക്തമായ രീതിയിൽ പോർമുഖത്ത് ഇറങ്ങേണ്ടി വന്നത്. യുദ്ധത്തിന് എങ്ങനെ തയ്യാറെടുക്കുമെന്ന് നിർദ്ദേശിക്കുന്ന ചില ലഘുലേഖകളാണ് നാറ്റോ അംഗരാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്കായി വിതരണം ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പങ്കുവച്ചപ്പോൾ തന്നെ ഇന്നിപ്പോൾ അടുത്ത ഭീഷണിയായി റഷ്യയും മാറിയിരിക്കുകയാണ്. ആണവായുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ആണവ യുദ്ധം അത് ആരംഭിക്കുമെന്ന ഭീതി നിലവിൽ ഉയരുകയാണ്. സ്വീഡൻ തങ്ങളുടെ പൗരന്മാരോട് വളരെ സുരക്ഷിതമായിരിക്കണമെന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അവശ്യം വന്നാൽ മാറണമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതായി UK മിറർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയധികം ഭീതി ഈ കാലഘട്ടത്തിനിടയിൽ ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 5 മാത്രമേ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകേണ്ട സാഹചര്യം സ്വീഡന് പോലും ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്നും തന്നെ ഭയപ്പെടേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ട് സ്വീഡിഷ് കുടുംബങ്ങളെ മുഴുവൻ ബോധവാന്മാരാക്കുന്നുണ്ട്. അവരെ ഒക്കെ തന്നെ എന്തിനും സജ്ജമാക്കി ഇരുത്തുന്നുണ്ട്. യുദ്ധമുൾപ്പെടെയുള്ള പലതരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നാം നേരിടാൻ തയ്യാറാകണം. അതിനോട് എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം, എങ്ങനെ അതിനെ മറികടക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ലഘുലേഖകൾ നോർവേയും പുറത്തിറക്കിയിട്ടുണ്ട്. ആണവ ആക്രമണം ഉൾപ്പെടെ 3 അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ 3 എങ്ങനെ നിലനിൽക്കണമെന്നും അതിനെ തരണം ചെയ്യണമെന്നും ഒക്കെ കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഉണങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, വെള്ളം, അവശ്യ മരുന്നുകൾ എന്നിവയൊക്കെ തന്നെ സംഭരിച്ചു വെക്കുക എന്നാണ് ഡെൻമാർക്ക് അവരുടെ പൗരന്മാർക്ക് അയച്ചിട്ടുള്ള സന്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇമെയിൽ സന്ദേശമായും ചെറിയ കുറിപ്പടികളായും ഒക്കെ തന്നെ ഇത്തരത്തിൽ സഖ്യരാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ ബോധവാന്മാരാക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം അതിരൂക്ഷമായി മാറുന്നതിനിടയിൽ ഫിൻലൻഡും സമാനമായ രീതിയിൽ പൗരന്മാരെ ബോധവാന്മാരാക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാൻ തങ്ങൾ മടി നൽകില്ല എന്ന് റഷ്യ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ തന്നെയാണ് അവർക്ക് മുന്നിൽ വിനയായി മാറിയത്. പക്ഷേ അമേരിക്ക എല്ലാ തരത്തിലുമുള്ള ബാലിസ്റ്റിക് മിസൈൽ സഹായമടക്കം, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ സഹായമടക്കം നൽകിയ ഘട്ടത്തിൽ അവരുടെ ആണവ നയരേഖയിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു, ഭേദഗതി വരുത്തിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൊവ്വാഴ്ച അതിഭീകരമായൊരു വെല്ലുവിളി ലോകരാജ്യത്തോട് പങ്കുവച്ചിരിക്കുന്നത്. 1000 കഴിഞ്ഞിരിക്കുന്നു യുദ്ധം പിന്നിട്ടിട്ട്. ഈ ഘട്ടത്തിലാണ് അതിനിർണായകമായ നീക്കത്തിലേക്ക് റഷ്യ കടക്കുന്നത്. ആണവായുധശേഷിയില്ലാത്ത ഒരു രാജ്യം ആണവശക്തിയായ മറ്റൊരു രാജ്യത്തിൻ്റെ പിന്തുണയോടെ റഷ്യയ്ക്ക് നേരെ ഏതു തരത്തിൽ നടത്തുന്ന ആക്രമണമായിരുന്നാലും അതിനെ സംയുക്ത ആക്രമണം എന്ന രീതിയിൽ നോക്കിക്കാണും. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയുടെയോ മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും സഹായത്തോടുകൂടി ഉക്രൈൻ ഒരു ആക്രമണം നടത്തിയാൽ അത് റഷ്യയിലേക്കാണ് നടത്തുന്നതെങ്കിൽ നാറ്റോയ്ക്കെതിരായിട്ടുള്ള യുദ്ധമായോ അമേരിക്കെതിരായിട്ടുള്ള യുദ്ധമായോ വ്യാഖ്യാനിച്ചുകൊണ്ട് വേണമെങ്കിൽ ഉക്രൈന് നേരെ ആണവായുധ പ്രയോഗം നടത്താമെന്ന് സാരം. സുപ്രധാനമായ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ ഒരു ഘട്ടത്തിലും തങ്ങൾ മടിക്കില്ല എന്നുകൂടിയാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതാണിന്ന് ലോകത്തെ ആകമാനം വിറപ്പിച്ചിരിക്കുന്നത്. ആണവായുധ പ്രയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വെച്ചിരുന്ന ഒരു നിബന്ധന എന്ന് പറയുന്നത് തങ്ങൾക്ക് നേരെ എവിടെ നിന്നെങ്കിലും ആണവായുധ ആക്രമണം ഉണ്ടായാൽ മാത്രമേ ആണവായുധം പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ലോകരാജ്യങ്ങൾ പോലും ഒരുപോലെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ തന്നെ വലിയൊരു വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റഷ്യ മുന്നിട്ടിറങ്ങുന്നത്.